നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ ഗവർണറുടെ തീരുമാനത്തിന് വഴങ്ങി സർവകലാശാല. ഗവർണർ പുറത്താക്കിയ കേരള സർവകലാശാലയിലെ 15 സെനറ്റ് അംഗങ്ങൾക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ് സർവകലാശാല. നിങ്ങളെ ഗവർണർ പുറത്താക്കി എന്ന് അറിയിച്ചുകൊണ്ടുള്ള കത്താണ് സർവകലാശാല ഈ 15 പേർക്കും അയച്ചിരിക്കുന്നത്. ഇവരെ പുറത്താക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം ഗവർണർ ഗസറ്റിൽ അറിയിച്ചുകൊണ്ട് പുറത്തിറക്കിയിരുന്നു. ഇതിൽ രണ്ടുപേർക്ക് സിൻഡിക്കേറ്റ് അംഗത്വം നഷ്ടമായി എന്നാണ് ഗസറ്റിൽ അറിയിച്ചിരിക്കുന്നത്. കേരള സർവകലാശാലയിൽ പുതിയ വിസിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ നിശ്ചയിക്കുവാൻ ഗവർണർ നിർദ്ദേശിച്ച് വിളിച്ചുകൂട്ടിയ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതിനാണ് ഇവരെ പുറത്താക്കിയത്. നവംബർ 4-നും 19-നും വിളിച്ചു ചേർത്തിട്ടുള്ള സെനറ്റ് യോഗങ്ങളിൽ ഇവർ പങ്കെടുത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് നേരത്തെ വിസി അയച്ച ക്ഷണക്കത്ത് പിൻവലിച്ചതായി മാത്രമേ കണക്കാക്കൂ. 4-ാം തീയതി ചേരുന്ന സെനറ്റിൽ സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ തിരഞ്ഞെടുക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഈ വിഷയത്തിൽ നിന്നും പിന്മാറാൻ കാരണം CPM അംഗങ്ങൾ സ്വീകരിച്ച ഒരു നിലപാട്, ഏകപക്ഷീയമായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ ഉത്തരവ് പിൻവലിച്ച ശേഷമേ സെനറ്റ് പ്രതിനിധിയെ നിശ്ചയിക്കൂ എന്നായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒഴിഞ്ഞുമാറൽ ഉണ്ടായത്. നവംബർ 4-ന് അവസാനിക്കേണ്ടതായിരുന്നു സെർച്ച് കമ്മിറ്റിയുടെ കാലാവധി. പക്ഷേ അത് 3 മാസത്തേക്ക് കൂട്ടി ഗവർണർ നീട്ടുകയും ചെയ്തു. നവംബർ 4-ാം തീയതി സെനറ്റ് ചേരുന്നുണ്ട്. താൽക്കാലിക ചുമതലയുള്ള VC അധ്യക്ഷതയിലായിരിക്കും അത് ചേരുക. മാത്രമല്ല, പുറത്താക്കപ്പെട്ട സെനറ്റ് അംഗങ്ങൾ ഗവർണർക്കെതിരെ ഹൈക്കോടതിയിൽ അടുത്തയാഴ്ച കേസ് ഫയൽ ചെയ്യാനിരിക്കുകയാണ്. വകുപ്പ് മേധാവികളായ 4 എക്സ് ഒഫീഷ്യോ അംഗങ്ങളെ ഗവർണർക്ക് പുറത്താക്കാനാവില്ല എന്ന വാദം നിലനിൽക്കുന്നുണ്ട്. ഇവർ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല. ഈ കാര്യം ചൂണ്ടിക്കാട്ടി പുറത്താക്കൽ നടപടിയിൽ നിന്നും രക്ഷ നേടാൻ സെനറ്റ് അംഗങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഔദ്യോഗിക തിരക്കുകൾ കാരണമാണ് ഇവർ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതെന്ന് VC നേരത്തെ തന്നെ ഗവർണറെ അറിയിച്ച കാര്യമാണ്. പക്ഷേ രാജ്ഭവൻ മറ്റൊരു നിർണായകമായ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. P. സദാശിവം ഗവർണറായിരിക്കവെയാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്തതെന്നാണ് രാജ്ഭവൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം അവസാനം കൂടി സെനറ്റ് യോഗത്തിൽ നിന്നും ചില സെനറ്റ് അംഗങ്ങൾ വിട്ടുനിന്നിരുന്നു. ഇതായിരുന്നു ഗവർണറെ ചൊടിപ്പിച്ചതും അവരെ പിരിച്ചുവിടാനുള്ള നടപടികളിലേക്ക് ഗവർണർ കടക്കാനിടയായതും. ഇവർ മാറി നിന്നതോടെ കോറം തികയാതെ വരികയും സെനറ്റ് യോഗം ചേരാനാകാതെ പിരിയേണ്ടിയും വന്നു. അപ്പോൾ സെനറ്റ് പ്രതിനിധിയെ അറിയിക്കാൻ കഴിഞ്ഞില്ല. വിളിച്ചു ചേർത്ത സെനറ്റ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതാണ് അംഗങ്ങളെ പിൻവലിക്കാനുള്ള തരത്തിലേക്ക് ഗവർണറെ നയിച്ചത്. ശനിയാഴ്ച മുതൽ 15 അംഗങ്ങൾ അയോഗ്യരാണെന്ന് കാണിച്ച് കേരള സർവകലാശാല VC ചാൻസലറായ ഗവർണർ കത്ത് നൽകുകയും ചെയ്തിരുന്നു. പിൻവലിച്ചവരിൽ 5 പേർ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടിയാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. VC നിയമനത്തിനായി ചാൻസലറായ ഗവർണർ രൂപവൽക്കരിച്ച സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നിശ്ചയിക്കുന്നത് ചർച്ച ചെയ്യാനായിരുന്നു യോഗം വിളിച്ചത്. എന്നാൽ 91 അംഗങ്ങളുള്ള സെനറ്റിൽ പങ്കെടുക്കാനെത്തിയത് VC ഡോക്ടർ VP മഹാദേവൻ പിള്ളയടക്കം 13 പേർ മാത്രമായിരുന്നു. VC ഗവർണർ നാമനിർദ്ദേശം ചെയ്ത 2 പേരും 10 UDF അംഗങ്ങളുൾപ്പെടെ 13 പേരാണ് ഉണ്ടായിരുന്നത്. ഗവർണർ നാമനിർദ്ദേശം ചെയ്ത 13 പേരിൽ 11 പേരും പ്രോ വൈസ് ചാൻസലറും യോഗത്തിൽ ചേരാതെ വിട്ടുനിൽക്കുകയായിരുന്നു. കോറം തികയ്ക്കാനുള്ള 19 പേർ പോലും ഇല്ലാത്തതിനാൽ ആ യോഗം അന്ന് നടന്നില്ല. ആകെ സെനറ്റ് അംഗങ്ങളുടെ എണ്ണം 103 ആണ്. നിലവിലുള്ള അംഗങ്ങൾ 91 ആണ്. ഇപ്പോഴുള്ള അംഗങ്ങളുടെ 5-ൽ 1 മാത്രമാണ് കോറം. നിലവിലെ VC കാലാവധി 24-ാം തീയതി പൂർത്തിയാവുകയാണ്. ഇതുവരെ ഗവർണറുടെ നിർദ്ദേശപ്രകാരം സെനറ്റ് പ്രതിനിധിയെ അറിയിച്ചിട്ടില്ല. സെനറ്റ് പ്രതിനിധിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ കുറച്ച് ദിവസങ്ങളായി VC ഗവർണറും തമ്മിൽ ഉടക്കാണ്. സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ VC ഡെഡ് ലൈൻ വരെ ഗവർണർ നൽകിയിരുന്നു. പക്ഷേ ആ തീയതികളിൽ ഒന്നും അത്തരത്തിലൊരു നീക്കം VC സർവകലാശാലയോ നടത്തിയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ചേർന്ന യോഗത്തിൽ നിന്നും 15 പേർ വിട്ടുനിൽക്കുകയും അതുകൊണ്ട് യോഗം നടക്കാതാവുകയും ചെയ്തു. ഇതോടെയാണ് ഗവർണർ ഇവരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചത്. എന്നാൽ ഗവർണർക്ക് ഇങ്ങനെ പിരിച്ചുവിടാനുള്ള അധികാരമില്ലെന്ന് VC ചൂണ്ടിക്കാണിച്ച് ഗവർണർക്ക് കത്തയച്ചിരുന്നു. പക്ഷേ ആ കത്തിന് മറുപടിയായിട്ട് ഗവർണർ നൽകിയത് പിറ്റേ ദിവസം തന്നെ വിജ്ഞാപനം ഇറക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോഴിതാ ഗവർണറുടെ ഈ തീരുമാനം അനുസരിക്കേണ്ട തരത്തിലേക്ക് സർവകലാശാലയും എത്തിയിരിക്കുകയാണ്. 15 പേർക്കും കത്തയച്ചിരിക്കുകയാണ് സർവകലാശാല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.